കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ വരുന്നത്. എല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാനും അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ള എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയ റാഫി ഭായ വെച്ചുള്ള ചിത്രങ്ങൾ, കുറച്ച് നല്ല റാഫിയും റാഫി ഭായും അതൊരു മെക്കാട്ടിമായി ഉണ്ടായിരുന്നു. റാഫി മെക്കാട്ടി ചിത്രത്തിലൂടെയാണ് ഞാൻ ആദ്യം വന്നത്. പഞ്ചാബി ഹൗസ്, തെങ്കാശപട്ടണം തുടങ്ങിയ ചിത്രങ്ങൾ, അതിനുശേഷം റാഫി ഭായിട്ട് ഒരുമിച്ച് മറ്റു ചിത്രങ്ങളും, റിംഗ് മാസ്റ്റർ തുടങ്ങി ഇങ്ങോട്ട് സിനിമകൾ ചെയ്യണ്ടേ, ചെന്നൈ. ശരിക്കും പറഞ്ഞാല് ഈ സിനിമ റാഫി ഭായി വെറും തമാശ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതില് എല്ലാ തരത്തിലുള്ള ഇമോഷനുണ്ട്. അതിന് ഈ സിനിമയിൽ ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രമാണ് നമ്മുടെ മറ്റൊരു സഹോദരനായ ശ്രീ ജോജോ ചെയ്തിരിക്കുന്നത്. ജോജോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ജോജോനെ കാണാൻ തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ബിജുവിന്റെ കൂടെ ഒക്കെയാണ് ഞാൻ ജോജോനെ ആദ്യമായിട്ട് കാണുന്നത്. ബിജുവിന്റെ കൂട്ടുകാരനായിട്ട് പല ലൊക്കേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം കൊച്ചു കൊച്ചു വേഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ഡയലോഗ് ഉള്ള വേഷം എനിക്ക് തോന്നുന്നു സൗണ്ട് ദോമയിലായിരുന്നു തോന്നുന്നു. പക്ഷെ എന്തോ സിനിമയെ ഭയങ്കരമായിട്ട് മാറിയത് കാണുകയും ലൊക്കേഷനിൽ നിന്ന് അതിനെ ഭയങ്കര എന്താ പറയാ പച്ചമലയാളം പറഞ്ഞ ആദ്യത്തോട് നോക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർ അഭിനയിക്കുന്നത് കാണുമ്പോൾ അതിനുശേഷം മലയാള സിനിമയിലെ നല്ല നടന്മാര് അതിലെടുത്ത് പറയുന്ന ഒരാളായി ജോജു മാറിയിരിക്കുക. ഇന്ന് വോയിസ് ഓഫ് സത്യനാഥനില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ജോജു ചെയ്ത ഞാൻ ബാലേട്ടൻ അല്ലേ എന്ന് വിളിക്കുന്ന കഥാപാത്രം. ഇപ്പോ പല സിനിമകളിലും ഇപ്പൊ ഞാൻ മേരിക്കൊണ്ടിരുന്നാളില് ബിജുവായിട്ട് കുറെ സിനിമകളുണ്ട്. ബിജു ഞാൻ തമ്മിലുള്ള കോംബോ, മായ മോഹിനി, എനിക്ക് അതിനുശേഷം നല്ലൊരു കോംബോ ആയിട്ട് ഫീൽ ചെയ്ത ഒന്നാണ് ജോജു ആയിട്ടുള്ളൊരു. കാരണം സീരിയസ് വേഷം ചെയ്യുന്ന ഒരാള് കോമഡിയും തമ്മിലുള്ള. ഇപ്പൊ ഈ സിനിമ റാഫി ഭായി ശരിക്കും വെറും തമാശ മാത്രല്ല, ഫസ്റ്റ് ഹാഫിൽ തമാശയിലൂടെ, പക്ഷെ ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. അത് വളരെ നർമ്മത്തിൽ കൂടി തന്നെയാണ് റാഫി ഭായി ഈ സിനിമയിൽ കൂടെ പറഞ്ഞിട്ടുള്ളത്. ഈ സിനിമയിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് നടന്മാരും ഉണ്ട്. അവർക്ക് പലർക്കും ഇന്ന് എത്താൻ സാധിച്ചില്ല. അവരെല്ലാം എന്നെ പ്രത്യേകം വിളിച്ച് സംസാരിക്കേണ്ടായി. തുടർന്നുള്ള പ്രമോഷനൊക്കെ അവർ വരുന്നതാണ് എന്നൊക്കെ പറയുന്നത്. ഇതിന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ശരിക്കും ഞങ്ങള് ടു കൺട്രീസിൽ ഒരുമിച്ച് അഭിനയിച്ചാണ് മകരദേശ് പാണ്ഡെ, അതുപോലെ സിനിമയിലെ നല്ല സുഹൃത്താണ് ജഗോദി ബാബു സാറ്. പിന്നെ ഈ സിനിമയില് നമുക്ക് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഈ സിനിമയിലാണ് ഞാനും കാണുന്നത്. അനുപം കെയർ സാറ്, അതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട നായികളോട് അഭിനയിക്കുന്നത് വീണ. പിന്നെ ഒരുപാട് പേര് ജോണി, എന്റെ ഞാൻ ആദ്യം നിർമ്മിച്ച സിനിമയുടെ സംവിധായകനാണ്. പക്ഷെ ഇന്ന് ജോണി സംവിധായകത്തിനൊന്നും സമയമില്ല, ജോണി മൊത്തം തിരക്കൂട് തിരക്ക് തന്നെയാണ്. അപ്പൊ ഒരുപാട് അതൊരു സിദ്ധിക്ക ശരിക്കും ഇവിടെ വരേണ്ടതാണ്, വന്നിട്ടില്ല, കുട്ടേട്ടൻ തുടങ്ങിയ ഒരുപാട് പേര് ഈ വോയിസ് ഓഫ് സത്യനാഥനുണ്ട്. ഇപ്പോ ഞാനിവിടെ വന്നിരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഭാഷഭായും ഷിനോയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കും എൻ്റെ ഒരു ബയോഗ്രഫി പോലെയുള്ള ഒരു സംഭവമാണ് ഇവരിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. പക്ഷെ അത് കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച, അതിലെ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച റൈറ്റേഴ്സ് ഇവിടെയുണ്ട്. ശരിക്കും റാഫി ഭായി ആണെങ്കിലും സി പി ഉദയൻ, ബെന്നി ഭായി, ഇവരൊക്കെ ഒരുപാട് സിനിമകളിലൂടെ എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള വേഷം തന്നിട്ടുള്ള റൈറ്റേഴ്സാണ്. അതുപോലെ എനിക്ക് നഷ്ടപ്പെട്ട കുറച്ച് സിനിമ കിട്ടിയുള്ളൂ, ലോയിസ് ആണ്. അതുപോലെ എനിക്ക് സിനിമ തന്ന ഓരോരുത്തരെയും എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ സിബ് സാറോട് സംസാരിക്കുകയുണ്ടായിരുന്നു.
ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ശരിക്കും ആദ്യം ഞാൻ സിംസാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു സാധാരണ സാക്ഷി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീനിലായിരുന്നു. പിന്നെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു ഷോർട്ടിലായി മാറി. പിന്നീട് അദ്ദേഹത്തിന്റെ നീ വരുവോളം, പിന്നെ സുരേഷ് ഒരുമിച്ച് സിന്ദൂർ രേഖ, പിന്നെ അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ അവസരമുണ്ടായി. അതുപോലെ സിദ്ധിക്ക ബോഡിഗാർഡ്, പിന്നെ ഉണ്ണിയേട്ട് ഒരുമിച്ച് കോടതി സംക്ഷേപ ആരംഭിക്കുകയില്ല. അപ്പൊ എന്നെ സ്നേഹിച്ച അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കിയ, എനിക്ക് വേണ്ടി എഴുതിയ, അത് സംവിധാനം ചെയ്തവര്, അതുപോലെ തന്നെ ഇത്രയും സിനിമകൾ നിർമ്മിച്ച എന്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് മണിയണ്ണൻ. അല്ല, മണിയണ്ണാണ് എന്നെ നിർബന്ധിച്ച് സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ടുപോയ ഒരാള്. പക്ഷെ ഇന്നേവരെയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അഭിഷേക് മണിയണ്ണൻ. ഇപ്പോ ഏത് കാര്യങ്ങൾ പുതുതായിട്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും മണിയണ്ണന്റെ ഒരു അനുഗ്രഹവും ആശീർവാദവും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാറുണ്ട്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അത് എല്ലാ അസോസിയേഷനിലെ ആളുകൾ എല്ലാവരും വന്നിരിക്കുന്ന വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. ഓരോ പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്നെ സ്നേഹിക്കുന്ന നന്ദി പറയുകയാണ്. ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ സിനിമ നിങ്ങളെ രസിപ്പിക്കും എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുപോലെ തന്നെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ മമ്മക്ക് വരൂ എന്ന് പറയണ്ടേ, പക്ഷെ അത് കഴിഞ്ഞപ്പോ മമ്മക്കൊക്കെ ഒരുപാട് തിരക്കിന്റെ ഇടയിലാന്ന് പറഞ്ഞു. എടാ, എന്നിട്ട് തോന്നുന്നു അടുത്ത സിനിമയ്ക്ക് ഞാൻ വരാം, ഇന്ന് എനിക്ക് വരാൻ പറ്റൂല. അതുപോലെ ഞാൻ ലാലേട്ടനോട് സംസാരിച്ചു, സുരേഷേട്ടനോട് സംസാരിച്ചു, ജയറാമേട്ടനോട് സംസാരിച്ചു. ഇവരൊക്കെ എനിക്ക് ജീവിതത്തില് ഒരുപാട് എന്താ പറയാ, എനിക്ക് എങ്ങനെയാണ് ഓരോരുത്തരുടെ അടുത്ത് പറയാതെ എനിക്ക് അറിയില്ല. അത്രയും സ്ഥാനത്തുള്ള എൻ്റെ ഒരു സഹോദരൻ എന്നുള്ള ആർട്ടിസ്റ്റ് അതാണ്, ഞാൻ കണ്ടു വളർന്ന എൻ്റെ സീനിയർ ആക്ടേഴ്സാണ് അവര്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, അതിൽ സുരേഷിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ മാനത്ത കൊട്ടാരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തപ്പോൾ അതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വന്ന സുരേഷേട്ടനാണ്. പക്ഷെ അദ്ദേഹം ഒരുമിച്ച് ഈ പറയുന്ന നാലുപേരോടും ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കൊക്കെ ഉണ്ടായി. അപ്പൊ അവരുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹവും ഇതും, അതുപോലെ പിന്നെ എനിക്ക് ശേഷം വന്ന ആളുകള് എല്ലാവരുമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്നേഹവും അവരുടെ പിന്തുണയും എല്ലാം എന്നോട് ഉണ്ടെന്നുള്ള അറിയിച്ചതിന് വലിയ സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും, എന്നെ എല്ലാ തരത്തിലും സഹായിക്കുന്ന ആൾക്കാരോട്, എടുത്തെടുത്ത് പറയുന്നതിൽ അത്ര പേരത്തെ ആൾക്കാരുണ്ട്, രണ്ട് ഒരുപാട് നന്ദി പറയുന്നു. വലിയ സന്തോഷം. വോയിസ് ഓഫ് സത്യനാഥൻ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. മാത്രമല്ല, എനിക്കറിയാം ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്കോട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ, എടുത്തു കൊടുക്കുക, അതുപോലത്തെ അവസ്ഥ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും എന്റെ സിനിമ വരുമ്പോൾ അതുപോലത്തെ ടാഗുകളൊക്കെ ഉണ്ടാവും എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വിടും. പക്ഷെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന, എന്നെ 30 വർഷക്കാലം എന്നെ ഇൻഡസ്ട്രിയിൽ നിലനിർത്തിയിട്ടുള്ള എന്റെ പ്രേക്ഷകരുണ്ട്. നിങ്ങളാണ് എന്റെ ശക്തി. നിങ്ങളോട് ഓരോരുത്തരോടും ഇതിലൂടെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഹിറ്റ് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട് മുമ്പ്. അതിനേക്കാളൊക്കെ വളരെ വളരെ ഹിറ്റ് ആവട്ടെ. 3 വർഷം കൊണ്ട് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമ വെച്ച് പുറത്തിറങ്ങാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാ പാർട്ട്നറുകളും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോയിക്കോളും. ഞങ്ങൾ പിന്നാലെ പറഞ്ഞപോലെ അരുണിന്റെ ബാന്ദ്ര പറഞ്ഞു വരുന്നുണ്ട്, അതുപോലെ തന്നെ രതീഷിന്റെ സിനിമ വരുന്നുണ്ട്, വിനീതിന്റെ സിനിമ വരുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സിനിമ അത്ര ഇഷ്ടമാണ്. എനിക്ക് എല്ലാം തന്ന സിനിമയാണ്.